ആഡംബരത്തിന്റെയും സുരക്ഷയുടെയും എല്ലാം അവസാന വാക്കെന്ന് കരുതുന്നവയാണ് മെഴ്സിഡസ് ബെൻസ്, റോസ് റോയ്സ്, BMW, വോൾവോ തുടങ്ങിയ വാഹന ബ്രാൻഡുകൾ. ഇവ ഉൾപ്പെടുന്ന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും വലിയ ചർച്ചയ്ക്ക് കാരണമാകുന്നതിന് കാരണം വാഹനത്തിലുള്ള ജീവൻ പൊലിയാറില്ല എന്നതാണ്. ഇന്ത്യയിലെ വൻകിട ബിസിനസ്സുകാരനായ സൈറസ് മിസ്ത്രിയുടെ മരണവും കാറപകടവും ചർച്ചയാകുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മിസ്ത്രി സഞ്ചരിച്ചിരുന്ന വാഹനം മെഴ്സിഡസ് ബെൻസിന്റെ SUV ആണ്. കൃത്യമായി പറഞ്ഞാൽ മെഴ്സിഡസ് ബെൻസ് GLC സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ. ആന്റിലോക്ക് ബ്രേക്ക് മുതൽ സ്റ്റെബിലിറ്റി കൺട്രോളും മുട്ടിനും തലയ്ക്കും സുരക്ഷ നൽകുന്ന എയർബാഗുകൾ വരെ വാഹനത്തിലുണ്ട്. ഫ്രണ്ട് ഇമ്പാക്ട് എയർബാഗ്, സൈഡ് ഇമ്പാക്ട് എയർബാഗ്, ഓവർഹെഡ് എയർബാഗ് എന്നിങ്ങനെ എയർബാഗുകൾ വാഹനത്തിലുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് പിൻസീറ്റിലിരുന്നവർ മരിച്ചുവെന്ന ചോദ്യത്തിന് വിദഗ്ധർ പറയുന്ന ഉത്തരങ്ങളിലൊന്ന് സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്നാണ്. ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തിയിലെ പാൽഘറിൽ ചരോട്ടിയിൽ വെച്ചാണ് മിസ്ത്രി സഞ്ചരിച്ച ബെൻസ് അമിത വേഗത്തെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ശേഷമുള്ള വാഹനത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് ബെൻസിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്നുവെന്ന് വ്യക്തമാണ്. എന്നാൽ മുന്നിലെ ഡ്രൈവർ അടക്കം രണ്ട് യാത്രികരും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വലിയ കേടുപാടുകൾ പറ്റാത്ത പിൻഭാഗത്തെ മിസ്ത്രി അടക്കം രണ്ട് യാത്രികരാണ് അപകടത്തിൽ മരിച്ചത്. ഡ്രൈവ് ചെയ്ത സ്ത്രീയും മുന്നിലെ യാത്രികനും സീറ്റ് ബെൽറ്റ് ധരിച്ചതാണ് അവരുടെ ജീവൻ രക്ഷപ്പെടാൻ ഇടയാക്കിയതെന്ന് വ്യക്തമാവുകയാണ്. ഇവിടെയാണ് പലരും എയർബാഗും സീറ്റ് ബെൽറ്റും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത. എത്ര സുരക്ഷിതമായ സുരക്ഷ ഒരുക്കിയ വാഹനമാണെങ്കിലും സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മാത്രമേ ക്രഷിനെ തുടർന്ന് എയർബാഗ് തുറക്കപ്പെടുകയുള്ളൂ. വാഹനത്തിൽ എയർബാഗുകൾ തുറക്കണമെങ്കിൽ അതാത് സീറ്റിലുള്ളവർ സീറ്റ് ബെൽറ്റുകൾ ധരിച്ചിരിക്കണമെന്നത് പ്രാഥമികമായ നിയമമാണ്. മിസ്ത്രിയുടെ കാറപകടത്തിൽ മുന്നിലെ യാത്രികർ സീറ്റ് ബെൽറ്റ് ധരിക്കുകയും സ്വാഭാവികമായും രക്ഷപ്പെടുകയും ചെയ്തു. മാരകമായ ഇടിയിലും എയർബാഗുകൾ തുറന്നതാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടതിന് കാരണമായി പറയുന്നത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതായതോടെ പിന്നിലെ യാത്രികർ വായുവിൽ ഉയർന്നു പൊങ്ങുകയും തലക്കും കഴുത്തിനും കനത്ത ക്ഷതമേൽക്കുകയും തൽക്ഷണം മരിക്കുകയും ചെയ്തു. ഇവിടെ ആവശ്യമായ എയർബാഗുകൾ ഇടിയുടെ ആഘാതത്തിൽ തുറക്കാത്തതിന് കാരണം സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നില്ല എന്നതാണ്. എയർബാഗ് ഉള്ള വാഹനങ്ങൾ അവ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണമെന്ന പ്രാഥമിക പാഠം പാലിച്ചില്ല എന്നതാണ് അപകടം കനക്കാൻ കാരണം. സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ അപകടം മൂലമുണ്ടാകുന്ന മരണകാരണമായേക്കാവുന്ന ക്ഷതങ്ങൾ 45 മുതൽ 55% വരെ കുറയ്ക്കാനാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ഗുരുതരമായ പരിക്കുകൾ 45% വരെയും ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. പിൻസീറ്റ് യാത്രക്കാരുടെ ഗുരുതരമായ പരിക്കുകൾ 25% വരെ കുറയ്ക്കാനും സീറ്റ് ബെൽറ്റ് ഇടുന്നത് കൊണ്ട് സാധിക്കുമത്രേ. പിൻസീറ്റ് യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് അപൂർവമാണെന്ന് റോഡിലേക്ക് നോക്കിയാൽ വ്യക്തമാകും. സീറ്റ് ബെൽറ്റുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്കാർ പൊതുവെ വിമുഖരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന നിയമം കർശനമാക്കിയ സാഹചര്യത്തിൽ മുൻ സീറ്റിലെ യാത്രക്കാരിൽ മാത്രമായി ഒതുങ്ങുന്നുവെന്നും കാണേണ്ട കാര്യമാണ്. 1958 സ്വീഡനിലെ വോൾവോ കമ്പനിക്ക് വേണ്ടി നിൽസ് ബോലിനാണ് ഇന്ന് ഉപയോഗത്തിലിരിക്കുന്ന 3-പോയിന്റ് സീറ്റ് ബെൽറ്റിന് പോയിന്റ് നേടി വാഹനങ്ങളിൽ ഘടിപ്പിച്ച് നൽകാൻ തുടങ്ങിയത്. 1970 മുൻപേ അമേരിക്ക അടക്കമുള്ള പല വികസിത രാജ്യങ്ങളും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കി നിയമ ഭേദഗതി വരുത്തിയിരുന്നു. 2002 ഇന്ത്യയിൽ 8 സീറ്റ് വരെയുള്ള വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് നിർമ്മാണത്തിൽ ഉൾക്കൊള്ളിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത്. ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഉറപ്പുവരുത്തിയാൽ കേരളത്തിൽ മാത്രം പ്രതിവർഷം 2000 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണ് കണക്ക്. സീറ്റ് ബെൽറ്റും എയർബാഗും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ 70 കിലോമീറ്ററിന് മുകളിലേക്കുള്ള സ്പീഡിൽ യാത്രക്കാർക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പോലും രക്ഷയാകുള്ളൂ എന്നതാണ് വാസ്തവം.